നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും. അങ്ങനെ പറഞ്ഞിട്ട് കുറച്ചു കാലമായി. എന്തെങ്കിലും എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് തലവൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിവ്യൂ. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ബിജു മേനോനും ആസിഫ് അലിയും കേന്ദ്ര കഥാപാത്രങ്ങളായി ജിസ്ജോയുടെ സംവിധാനത്തിൽ വന്ന ചിത്രത്തിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടർബോയ്ക്ക് ഭീഷണിയാണോ തലവൻ എന്നുള്ള ഒരു ടൈറ്റിൽ. എന്തിനേലും ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പോകുന്നതിനിടയിൽ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യം അതിന്റെ റിവ്യൂലേക്ക് കടക്കാം. ജിസ്ജോയാണ് സംവിധാനം എന്നുള്ളത് കൊണ്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത എല്ലാ സിനിമകളും നല്ല ഒരു ഫീൽ ഗുഡ് സിനിമകളായിരുന്നു. ഏത് കാലഘട്ടത്തിൽ വേണമെങ്കിലും നമുക്കെടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകുന്ന ഒരു നല്ല ഒരു മെസ്സേജ് നൽകുന്ന ഒരു ടിപ്പിക്കൽ സാധനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റേതായിട്ട് വന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്നുള്ളൊരു വലിയ ഒരു ചേഞ്ചാണ് അദ്ദേഹം തലവൻ എന്ന് പറയുന്ന ഈ സിനിമയിലൂടെ വന്നിരിക്കുന്നത്. ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുന്നവരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നല്ല ഒരു പോലീസ് സ്റ്റോറി, നല്ല ഒരു ത്രില്ലർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പെർഫെക്റ്റ് ത്രില്ലർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമയാണിത്. ഇത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ നമ്മുടെ ടൊവിനോ തോമസ് നായകനായിട്ട് വന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ സെക്കൻഡ് ഭാഗത്ത് നടക്കുന്ന കേസന്വേഷണം ഉണ്ടല്ലോ, വളരെ ത്രില്ലിംഗ് ആയിട്ട് നടക്കുന്ന കേസന്വേഷണം, ആ ഒരു സെക്കൻഡ് ഭാഗവുമായിട്ട് താരതമ്യം ചെയ്യാവുന്ന അത്രയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒറ്റ വരിയിൽ ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഈ സിനിമ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തോന്നിയ ഒരു ഘടകം എന്താന്ന് വെച്ചാൽ, ഇതൊരു ഈഗോ ക്ലാഷിൽ നടക്കുന്ന ഒരു സംഭവമാണോ, ആസിഫ് അലിയും ബിജു മേനോനും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആണോ സിനിമ എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നിരുന്നു. ചെറിയ ഒരു ഈഗോ ക്ലാഷിലൂടെയൊക്കെയാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിലും സിനിമ പോകുന്നത് വേറെ റൂട്ടിലൂടെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും കൊലയാളി ആരാണ്, ഇതിന്റെ പ്രധാന വില്ലൻ ആരാണ് എന്നുള്ളത് അവസാന നിമിഷത്തിലെ അവസാന പോയിന്റ് വരെ പിടിച്ചു നിർത്താനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അവസാനം കൊലയാളിയിലേക്ക് എത്തുന്ന ആ ഒരു ഘട്ടത്തിൽ പോലും കൊലയാളി ഇന്നയാളാണ് എന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ പടം കൊണ്ടുപോയി നിർത്താനായിട്ട്, അത്രയധികം സസ്പെൻസ് കീപ്പ് ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയുമായിട്ട്, അതായത് ഈ കൊലയാളി ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിനുമായിട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് എന്തെങ്കിലും ഒരു ലീഡ് കൊടുത്താൽ അത് വലിയ ഒരു ആസ്വാദനത്തെ വലിയ രീതിയിൽ ബാധിക്കും, പ്രത്യേകിച്ച് ഒരു ത്രില്ലർ സിനിമയായതുകൊണ്ട്. പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തുടർ പരാജയങ്ങളിൽ പെട്ട് പടുകുഴിയിലേക്ക് വീണ എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ആസിഫ് അലി നിന്നത്. ആസിഫ് അലിക്ക് ഈ ഒരു പടം വിജയിച്ചാലും ഇല്ലെങ്കിലും വലിയ ഒരു പേര് നേടിക്കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം പെർഫെക്റ്റ് ആക്ടിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ബിജു മേനോൻ എല്ലാ കാലത്തെയും പോലെ തന്നെ ഗംഭീരമായിട്ട് ഈ സിനിമയെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ രണ്ടുപേരുടെയും പോലീസ് വേഷങ്ങൾ, അവരെ രണ്ടുപേരെയും പോലീസ് യൂണിഫോമിൽ കാണാനും ഒരു തൃപ്തി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ആസിഫ് അലി ഇതിക്ക് മുമ്പ് ചെയ്ത പല പോലീസ് വേഷങ്ങളിലും അദ്ദേഹത്തിന് ചേരാത്ത രീതിയിലാണ് ഫീൽ ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ അത് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രണ്ടുപേരുടെയും കഥാപാത്രങ്ങളുടെ ഈഗോ തുടക്കത്തിൽ ഒന്ന് കാണിച്ചു വിട്ടു എന്നുണ്ടെങ്കിലും ആ ഒരു കഥയിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ക്രൈമിലേക്ക് കടക്കുമ്പോൾ, വേറെ ലെവലിലേക്ക് ഇവരുടെ കഥാപാത്രങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റൊരു കഥാപാത്രം എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ്, എല്ലാ കാലത്തും കോട്ടയം നസീർ എന്ന് പറയുന്ന താരത്തിന്റെ ഒരു ആരാധകൻ തന്നെയാണ് ഞാൻ. കാരണം എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ സിനിമകളുടെ റിവ്യൂ ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരിക്കലും മലയാള സിനിമ കൃത്യമായിട്ട് യൂസ് ചെയ്യപ്പെടാതെ പോയ ഒരു നല്ലൊരു കലാകാരനാണ് കോട്ടയം നസീർ. അദ്ദേഹത്തിനെയും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രം, നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണെന്ന് ഫസ്റ്റ് ഷോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതൊരു സസ്പെൻസ് ആയിട്ട് വെക്കേണ്ട കാര്യമില്ല. ആ ഒരു കഥാപാത്രത്തെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു കയ്യടി അറിയിക്കേണ്ട കാര്യമാണ്. നായികമാർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അനുശ്രീയും അതുപോലെ തന്നെ മിയയുമാണ് ചിത്രത്തിലെ നായികയായിട്ട് വരുന്നത്. മിയ ഒരു ബിജു മേനോന്റെ ഭാര്യയായിട്ട് ഒരു ഭാര്യ റോളിൽ ഒതുങ്ങിപ്പോയ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല, എനിക്ക് തോന്നുന്നു ആകെ ഒന്നോ രണ്ടോ എന്താ ചേട്ടാ ഞാനും വരട്ടെ ചേട്ടാ എന്നൊക്കെയുള്ള ഒന്ന് രണ്ട് ഡയലോഗ് ഒഴിച്ചു നിർത്തിയാൽ അവർക്ക് വേറെ ഡയലോഗ് പോലും ആ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അനുശ്രീ തകർത്ത് തിമിർത്ത് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചെറിയ റോളാണ് അവർക്ക് കിട്ടിയത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് സീനിൽ മാത്രമാണ് അവർ വരുന്നത് എന്നുണ്ടെങ്കിലും ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് അവരുടേതാണ്. അവർ ആ ക്ലൈമാക്സിൽ
കാണിച്ച ആ ഒരു രംഗങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ ഏതെങ്കിലും ഒരു ഫാമിലി കാണുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണു നിറയിപ്പിക്കുമെന്ന് മാത്രമല്ല ആരുടെയും മനസ്സലിയിപ്പിക്കുന്ന ഒരു എൻഡ് കൂടിയാണ് അവരുടെ കഥാപാത്രത്തിന് കൊടുത്തത് എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. ഗംഭീരമായിട്ടുള്ള പ്രകടനം, അവരെല്ലാ കാലത്തും നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അവരും ഈ കോട്ടയ നസീറിന്റെ കേസ് പറഞ്ഞ പോലെ യൂസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കഴിവുള്ള ഒരു നടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ആർട്ടിസ്റ്റുകളുടെ കാര്യം. വില്ലനായിട്ട് വരുന്ന ആളുകളുടെ വില്ലനായിട്ട് പലരെയും കാണിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ പല സിനിമകളിലും ഈ പറഞ്ഞ മാതിരി തന്നെ യൂസ് ചെയ്യപ്പെടാതെ പോയി കഴിഞ്ഞാൽ പല മെയിൻ ആർട്ടിസ്റ്റുകളെയും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നീട് ഒരു പോസിറ്റീവായിട്ട് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ഇതുപോലുള്ള ഒരു ത്രില്ലർ സിനിമയുടെ ആ ഒരു ത്രില്ലർ എലമെന്റ് ഒരു സെക്കൻഡ് പോലും കുറയ്ക്കാതെ അത് കീപ്പ് ചെയ്യാനായിട്ട് ആ സിനിമയ്ക്ക് ഈ മ്യൂസിക്കിന് സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അതൊരു അരോചകത്വം ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മ്യൂസിക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന മ്യൂസിക്കൊന്നുമല്ല, വളരെ ലൈറ്റായിട്ട് ഇതിന്റെ ഇടയിലൂടെ നമ്മുടെ ഹാർട്ട് ബീറ്റിനെ കയറ്റിക്കൊണ്ടുവരാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചു എന്ന് ഈ മ്യൂസിക്കിന് സാധിച്ചു എന്നത് മാത്രമല്ല ഒരു സെക്കൻഡ് പോലും ലാഗ് അടിപ്പിക്കാതെ ഇരിക്കുന്നതിലും ഈ ഒരു ഘടകം വളരെ മനോഹരമായിട്ട് തോന്നി. ഇതിനകത്ത് അനാവശ്യമായിട്ട് തോന്നിയ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ജാഫർ ഇടുക്കിയുടേതാണ്. എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തെ ഇതിനകത്ത് ആഡ് ചെയ്തത് എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അദ്ദേഹത്തിന് ഒരു മൂന്ന് സീനുകളിൽ വരുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണം ലാസ്റ്റ് കൊടുക്കുന്നു, അത് വിട്ടുകള. ബാക്കി രണ്ട് സീനുകളിൽ അദ്ദേഹം വരുന്നുണ്ട്. സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് സീനുകളും ഈ സിനിമയിൽ നിന്ന് എടുത്തു വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് ആ സിനിമയുടെ ഡ്യൂറേഷനിൽ ലാഭിക്കാമെന്നല്ലാതെ അതിനകത്ത് വേറെ ഒരു മാറ്റവും വരുന്നില്ല. അദ്ദേഹം നല്ല നടനാണ്, അദ്ദേഹത്തിന് കിട്ടിയ റോൾ അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, അതല്ല പറയുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്നത് ചോദിച്ചാൽ എന്നെ ഈ വെറുതെ കൊണ്ടുവന്നു, ഒരു നല്ലൊരു നടനാണല്ലോ വച്ചേക്കാം എന്ന് കരുതി വച്ചു എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് തോന്നിയുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാനായിട്ട് അതിനകത്ത് തോന്നിയില്ല. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് പാതിര, മറ്റേ അഞ്ചാം പാതിര എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ പറയാറുണ്ട്. ആ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ ഒരു സംഭവം, ഞാൻ ആ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടില്ല, കാരണം ആ സമയത്ത് എനിക്ക് കാണാൻ പറ്റില്ല, ടി വിയിലാണ് അത് കണ്ടത്. അതിൻ്റെതായിട്ടുള്ള ഒരു മൈനസ് പോയിന്റും ഉണ്ട്, അത് തിയേറ്റർ എക്സ്പീരിയൻസ് കുറവാണത്. പക്ഷെ ടി വിയിലൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബൻ ഒരു കേസും അന്വേഷിക്കുന്നില്ല അതിനകത്ത്. എല്ലാം കുഞ്ചാക്കോ ബോബനിലേക്ക് തെളിവുകൾ ഇങ്ങോട്ട് വരികയാണ്, പുള്ളി ആ തെളിവുകളും പിടിച്ചങ്ങോട്ട് പോവുക മാത്രമാണ് ചെയ്യുന്നത്. അതൊരു ശരിക്കും ഒരു മൈനസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ ഇതുപോലെ ഈ സിനിമയിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവുകൾ തേടി പോവുകയാണ് എന്ന് മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനും ഇതേ തെളിവുകൾ, ആർട്ടിസ്റ്റുകൾ ഏത് രീതിയിലേക്കൊക്കെ ചിന്തിക്കുന്നു അതേ രീതിയിലൂടെയൊക്കെ നമ്മളും ചിന്തിച്ചു പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇതിന്റെ ഒരു ഏറ്റവും എടുത്തു പറയേണ്ട സംഭവം. ഇതിന്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ആസിഫ് അലി പറഞ്ഞൊരു സംഭവമുണ്ട്, ട്വിസ്റ്റുകൾക്ക് ഒരു പഞ്ഞവും ഉണ്ടാവില്ല ഈ സിനിമയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അത് തന്നെയാണ് ഇതിനകത്ത് സംഭവിച്ചത്. ഒരു 15 മിനിറ്റിനിടയിൽ ഓരോ ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെല്ലാം കൊണ്ടുപോകുന്ന ഒരു ഒറ്റ രീതിയിലേക്ക് തന്നെയാണ് എന്നുണ്ടെങ്കിലും ആ ഒരു ട്വിസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. കുറച്ച് വയലന്റ് ആയിട്ടുള്ള സീനുകളും സിറ്റുവേഷൻസും, ഇത് സീനുകളല്ല സിറ്റുവേഷൻസ്, ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് ഈ ഫാമിലി ആയിട്ട് വരുന്നവരെ എങ്ങനെ ഇതാക്കും എന്നുള്ള സംഭവം ഒരു ചോദ്യമാണ്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ സിനിമ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് തലവൻ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് വളരെയധികം തൃപ്തിപ്പെടുത്തിയ ഒരു ത്രില്ലർ സിനിമ. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട നെഗറ്റീവുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് സംഭവം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ കുറെ കാലമായിട്ട് ത്രില്ലർ സിനിമകൾക്ക് വലിയ മാർക്കറ്റ് വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോ ഈ മറ്റേ ടൊവിനോ തോമസിന്റെ പടം പറഞ്ഞപ്പോഴും അതിന്റെ ഒരു എൻഡും നമ്മൾ കണ്ടതാണ്. കൂടെ ഇറങ്ങിയ ബാക്കിയുള്ള സിനിമകളെല്ലാം കീറിപ്പോയപ്പോഴും ഈ സിനിമ അവിടെ പയ്യെ പയ്യെ പുറകോട്ട് പോകുന്നതാണ് കണ്ടത്. അത്ര നല്ല സിനിമയായിട്ട് പോലും അതിനൊരു വലിയ അർഹിച്ച വിജയം നേടാൻ സാധിക്കാതെ പോയി. ഈ സിനിമയുടെ കഥ എന്താ, അല്ല ഗതി എന്തായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. നമ്മൾ നേരത്തെ ടൈറ്റിൽ കൊടുത്ത സംഭവം ടർബോയുമായിട്ടുള്ള ഒരു ക്ലാഷ് വരുമ്പോഴും ഇതിൽ ഒരു നെഗറ്റീവ് തന്നെയാണ് വരിക. ടർബോ എന്ന് പറയുന്ന ഒരു പക്ക മാസ് എന്റർടൈനറാണ്, ഒരു വലിയ ഓഡിയൻസിനെ സ്വീകരിക്കാൻ കൽപ്പുള്ള ഒരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ, പ്രത്യേകിച്ച് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഈ യുവത്വം എന്ന് പറയുന്ന ആളുകളെല്ലാം തന്നെ ടർബോക്കായിരിക്കും ഫസ്റ്റ് ചോയ്സ് കൊടുക്കുക. അവിടെ ഈ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഒരിക്കലും ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ സിനിമ ഒരു വെല്ലുവിളിയല്ല. പക്ഷെ അതിനർത്ഥം ടർബോയേക്കാൾ മോശമാണ് എന്നുള്ളതല്ല, ടർബോയോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാവുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ മികച്ച സിനിമ തന്നെയാണ് തലവൻ. പക്ഷെ ഈ ഒരു സാഹചര്യം, ടർബോയോടൊപ്പം റിലീസ് ചെയ്തു എന്നുള്ള ഈ ഒരു സാഹചര്യം ഈ സിനിമയ്ക്ക് എങ്ങനെ വരും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്ത് തന്നെയാലും ഈ ഒരു ചിത്രത്തിന് എന്നെ സംബന്ധിച്ച് എന്നെ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ്. ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നു, എല്ലാവരോടും മീൻസ് ത്രില്ലർ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങളൊരു പക്ക കോമഡി ചിത്രം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇത് കയറി കണ്ടിട്ട് ഇത് വളരെ മോശമായി പോയി, നീ പറഞ്ഞത് തെറ്റാണ് എന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും തലവൻ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.